ഒരു പ്രയാസവും കൂടാതെ വളരെ എളുപ്പത്തിൽ നല്ല ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് ഇഞ്ചി അരിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പറിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇഞ്ചി അരിയാം, പക്ഷെ അരിയുമ്പോൾ അത് ഒരേപോലെ ഒരേ സൈസിൽ തന്നെ അരിയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് തേങ്ങ ചിരകിയത്, ചെറുതായിട്ട് മുറിച്ച തേങ്ങാ കൊത്തുകൾ, പിന്നെ ഇത് കുറച്ച് ശർക്കര പാനിയാണ്. അത് ശർക്കരയായിട്ട് ഉപയോഗിക്കുന്നവർ അങ്ങനെ ഉപയോഗിച്ചുകൊള്ളുക. ഞാനിത് നമ്മൾ പാനിയാക്കുമ്പോൾ ക്ലീനറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പാനിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നത്. അതല്ല, ശർക്കര ഇല്ലാത്തവർക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഇത് കുറച്ച് വാളംപുള്ളിയുടെ പേസ്റ്റാണ്. നിങ്ങൾ എങ്ങനെയാണ് പുളി സാധാരണ വാളംപുളി ഉപയോഗിക്കുന്നത് അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചോളുക. അത് കഴിഞ്ഞ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, ഉലുവാപ്പൊടി, കായപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾ, കടുക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുകെ നമ്മൾ ഇത് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇത് മൂക്കുന്നത് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരേപോലെ ഇളക്കി കൊടുക്കുക, എല്ലാം ഒരേപോലെ തന്നെ വറുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കരിഞ്ഞു പോവുകയും കുറച്ച് വറക്കാതെ മൂക്കാതിരിക്കുകയും ആകരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങനെ അരിഞ്ഞാലും ഒരേ വലുപ്പത്തിൽ തന്നെ അരിയണം എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചൊരു ബ്രൗൺ ആയി വരുമ്പം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, പച്ചമുളക്, കൊച്ചുള്ളി. ഇനി ഇതെല്ലാം ഒരേപോലെ മൂത്ത് വരുന്ന പോലെ ചെറുകെ ഇളക്കി കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ ആകുന്നിടം വരെ നമുക്കിത് മൂപ്പിക്കണം. അപ്പോൾ ആവശ്യമായിട്ട് കുറച്ചുകൂടെ എണ്ണ വേണം തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധം നല്ല ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പൊടികളോട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി. ഇനി പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാവുന്നിടം വരെ ഇത് നമുക്ക് ഒരുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. എപ്പോഴും പൊടികൾ നമ്മൾ ചൂടാക്കാൻ ഇടുമ്പോൾ തീ കുറച്ച് തന്നെ വെച്ചോളുക. കരിഞ്ഞു പോവുകയും ചെയ്ത് കരിഞ്ഞു പോയാൽ അത് കഴിക്കും. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് സ്മൂത്ത് പേസ്റ്റ് ആകണ്ട, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി രണ്ടു മൂന്ന് വട്ടം നിങ്ങളുടെ ഈ ചെറിയ ബ്ലെൻഡറിലിട്ടിട്ട്. അപ്പം നമ്മളിങ്ങനെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ കണ്ടു തുടങ്ങും. അപ്പം അത്രയും അത് ചെയ്താൽ മതി, ഒന്ന് തരുതരാന്നിരുന്നാൽ മതി ഒരുപാട് സ്മൂത്ത് പേസ്റ്റ് ആകണ്ട. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇത് കടുക് വറുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ആ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ കരിയാപ്പില ഇടാം. അത് കഴിഞ്ഞിട്ട് ആ ഉണക്കമുളക് ഇടാം. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയുടെ ആ ഒരു പേസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ആ സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ അത് കൊണ്ടുവരാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ഇതൊരു തൊടുകറിയാണല്ലോ. അപ്പോൾ ഒരു കുറച്ചൊരു വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനി നമ്മുടെ പുളിവെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് പരുവത്തിന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ആ ശർക്കര പാനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് കറക്റ്റായിട്ട് നോക്കുക, ഉപ്പും മധുരത്തിൻ്റെ എല്ലാം ആ ഒരു മിശ്രിതം കറക്റ്റ് ഒരു ബാലൻസ് ആണോ എന്നുള്ളത് നോക്കുക. പുളി പോരാന്നുണ്ടെങ്കിൽ പുളിയോട് ആഡ് ചെയ്യുക. അപ്പം എല്ലാം ഒരു പെർഫെക്റ്റായിട്ട് ബാലൻസ് ചെയ്തെടുക്കുക. നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത പോലെ തന്നെ നല്ല രുചിയുള്ള ഒരു ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു നല്ല മണമൊക്കെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സദ്യയ്ക്ക് ഓണത്തിന് ഒന്നുമല്ല, ഒരു പ്രത്യേകത ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ചോറിൻ്റെ കൂടെ മറ്റൊരു കൂട്ടാനും ഇല്ലാതെ തന്നെ ഇത് നല്ല അടിപൊളിയൊരു സൈഡ് ഡിഷാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഹാർമണി ഓഫ് സ്പൈസസ്.